ഇനി ഇങ്ങനെ കുത്താക്കിയാൽ ശരിയാവും. എന്താ ഇങ്ങനെ താഴോട്ട് ഇറക്കണം. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد بهمان بطا عباس مسلیار برغلا ورطن غندان املا ورد اللہ ورم ورمچ وڑیت കുറേ കാലം ദീനി ഖിദ്മത്ത് ചെയ്തു. ദർസ് നടത്തി കുറേ കാലം. ദേലമ്പാടിയിലുണ്ടായിരുന്നു മുദരിസായിട്ട്. പിന്നെ ഉജറയിൽ കുറച്ച് കാലം മുദരിസായി. പിന്നെ മഞ്ഞനാടി. അതിനുശേഷം ഈ സ്ഥാപനമുണ്ടാക്കി. ഇതിനു വേണ്ടി കുറേ കാലം പ്രവർത്തിച്ചു. കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ. അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു തല എത്തിച്ചു കൊടുക്കുമാരാവട്ടെ. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം പോലെയാണ്. എത്ര വയസ്സാണ് അള്ളാഹു കണക്കാക്കിയത്, ആ വയസ്സ് പൂർത്തിയാകുമ്പോഴേക്ക് അള്ളാഹു അത് മരിപ്പിക്കും. ആയുസ് തീർന്നിട്ടാണ് എല്ലാവരും മരിക്കുന്നത്. അത് വയസ്സ് കണക്കൊന്നുമില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഏറ്റവും വലിയ സേവനം ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. നബി ഇമാം 45 വയസ്സ് മാത്രമാണ് ജീവിച്ചത്. ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആ കിതാബുകളാണ് നമ്മളെ ദർസുകളിലും കോളേജുകളിലും എല്ലാം ഇന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ ഇമാം ഷെയ്ഖ് അബൂ ഇസാഖ് ഷിറാസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുഹദ്ദബിന് വ്യാഖ്യാനം എഴുതി, ഷറഹ് എഴുതി. പകുതി എത്തുമ്പോഴേക്ക് ഇമാം നബി തങ്ങൾ വഫാത്തായി. അത് പൂർത്തിയായില്ല. വേറെ എത്രയോ കിതാബുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇത് പൂർത്തിയാവുന്നത് വരെ ആയുസ് നീളണം എന്ന് കരുതിയാൽ അത് അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരമല്ലാണ്ട് അതിൻ്റെ അങ്ങോട്ട് പോവുകയില്ലല്ലോ. അള്ളാഹു കണക്കാക്കിയത് അത് നടക്കുക തന്നെ ചെയ്യും. ഉണ്ടാക്കാ ഇവിടെ മതി എന്ന് ഒരുങ്ങിയല്ലോ. എന്താ അത് വലിയ ഇഷ്ടം. ഇതുകൊണ്ട് കുറേ നേട്ടങ്ങൾ ആ ദീനും ദുനിയാവും എല്ലാം പഠിപ്പിക്കാൻ സാധിക്കും, അതുകൊണ്ട് ഇവരെ ഗുണമുണ്ടാവുമെന്ന് കരുതി ഇതിനൊരുങ്ങി, ഇതിനിഷ്ടപ്പെട്ടും കൊണ്ട്. ഇനി അവർക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുള്ള എന്താണ്, ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക. ചെയ്ത് സുന്നത്ത് ജമായത്തിൻ്റെ അവരുദ്ദേശിച്ചതുപോലെ തന്നെ സുന്നത്ത് ജമായത്തിൻ്റെ സ്ഥാപനമായി നല്ല നിലക്ക് ഇതിനെ നടത്തുക. ബഹുമാനപ്പെട്ടവർ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥാപനം പോയി എന്നുള്ള ആ ഒരവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാക്കിയ സ്ഥാപനം അത് എന്നും ഇവിടെ കാണണം, എന്നും ഇവിടെ കാണണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് അവർക്ക് ഖബറിലേക്ക് അതിൻ്റെ കൂലി എത്തുകയും ചെയ്യും. അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കും നല്ല കൂലി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾക്ക് ക്ഷീണം പിടിച്ചാൽ പറ്റുകയില്ല. ഞാൻ നേരത്തെ ഇമാം നബി റഹ്മത്തുള്ളാഹി തങ്ങളുടെ ഷർഉൽ മഅദബിൻ്റെ കാര്യം, പകുതിയിലായി വഫാത്തായി. വഫാത്തായപ്പോൾ നബി ഇമാം വഫാത്തായിട്ട് പോയി ലോകം തന്നെ ഇല്ല അറിഞ്ഞിട്ട് ആരും ഇരുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി റളിയല്ലാഹു തആല അൻഹു അത് പൂർത്തിയാക്കാൻ വേണ്ടി ഒരുങ്ങി. നല്ല നിലക്കൊരു ജൂസ് എഴുതി.
അതുകൊണ്ട് നല്ല കാര്യം എന്താണ്? ഈ സ്ഥാപനത്തിന് വേണ്ടി വല്ലതും ചെയ്യുക, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക, അതിൻ്റെ കൂലി അവർക്ക് ഹദിയ ചെയ്യുക. ഇതാണ് എല്ലാവരും കൂടി ചെയ്യേണ്ടത് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ജീവിച്ച വയസ്സ് 70 കഴിഞ്ഞു. വയസ്സ് എനിക്ക് 70 വയസ്സായി. അടുത്തടുത്ത പ്രായക്കാരാണ്. കുറേ കാലം ഒന്നിച്ച് ഇങ്ങനെ നടന്നു, സംഘടനക്കും മറ്റുമെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ച്. ഇനി അവർ യാത്രയായി. ഇനി നമ്മളുടെയും കാര്യം, ഞങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ഇന്നോ നാളെയോ പിന്നെയോ എപ്പോന്ന് പറയാൻ പറ്റുകയില്ല. ഇതുവരെ കിട്ടിയത് സമയം ലാഭമാണ്, പക്ഷെ കാര്യം പൂർത്തിയായിട്ടില്ല. ഒരാൾ പറയലുണ്ട്, ഞാൻ ഇപ്പം ലാഭത്തിലുള്ളത് ഇത്ര 63 വയസ്സ് ജീവിച്ച് പിന്നെ അതിൻ്റെ അപ്പുറം എത്തിയപ്പോൾ 65 70 ഇപ്പം ലാഭത്തിൽ. എന്ത് ലാഭം? എന്ത് ലാഭം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വയസ്സ് 63, ശരി. അതിൻ്റെ അപ്പുറം നമ്മൾ ജീവിക്കുമ്പോൾ ആ 63 വയസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പൂർത്തിയായി, ഇതിനെന്താണ് ലാഭം അറിയിട്ട് അങ്ങനെ പറയാനായാ? ഇല്ല, കിട്ടിയ സമയം ലാഭം. ആ ലാഭത്തിന് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? അത് നോക്കണം. അത് നമ്മൾ സമ്പാദിച്ചിട്ടില്ല. നമ്മളെ ജീവിത രീതി നന്നാവണം. മരിച്ചവരെ ഓർക്കണം, അവർ ചെയ്തു വെച്ചത് ഇരിക്കുന്ന നല്ല കാര്യങ്ങൾ അത് എന്നും നിലനിർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അത് ബഹുമാനപ്പെട്ടവരുടെ മക്കളും സുഹൃത്തുക്കളും അടുത്തവരും എല്ലാവരും കൂടി ഈ സ്ഥാപനത്തെ നല്ല നിലക്ക് നടത്താൻ വേണ്ടി ശ്രമിക്കുക. അവർ വിട്ടുപിരിഞ്ഞു പോയി എന്ന് അതിൽ ഒരു ക്ഷീണമുണ്ടാകാൻ പാടില്ല. ഇത് സ്ഥാപനം നടത്തുന്ന വിഷയത്തിൽ ക്ഷീണമുണ്ടാകാൻ പറ്റുകയില്ല. അള്ളാഹുവിൻ്റെ വിധിയാണ്, മരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്കാണ് പണിയുള്ളത് ഇതിനെ നിലനിർത്താൻ വേണ്ടി എന്നുള്ള ഈ ചിന്ത എല്ലാവരും, മക്കളും സുഹൃത്തുക്കളും ശിഷ്യന്മാരും അടുത്തവരെല്ലാവരും ഇത് ചിന്തിച്ച് ഇത് ചെയ്യണം. ഇതാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ പറയുന്നില്ല, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അബ്ബാസ് മുസ്ലിയാരുടെ പേരിൽ 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ചൊല്ലിക്കൊണ്ടുള്ള, തൗഹീദിൻ്റെ കരിമത്ത് ചൊല്ലിക്കൊണ്ടുള്ള ഉദ്ഘാടനമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ്. അല്ലാഹ് ഈ തഹ്ലീലിനെ നീ ഖബൂലാക്കണേ. അല്ലാഹ് ഇതിൻ്റെ കൂലി ബഹുമാനപ്പെട്ട അബ്ബാസ് മുസ്ലിയാരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാഹ് അവരെ ഖബർ വീതിയാക്കണേ. അല്ലാഹ് സ്വർഗത്തോപ്പാക്കണേ. അല്ലാഹ് സന്തോഷത്തിലാക്കണേ. അല്ലാഹ് അവരെയും ഞങ്ങളെയും മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ലാഹ് നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ലാഹ് നല്ലത് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിത്തരണേ. അല്ലാഹ് ഇതിനു വേണ്ടി സഹകരിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണേ. അല്ലാഹ് നല്ല കാര്യങ്ങൾ ഇവിടെ നടത്താൻ എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.